കൊച്ചിയിലെ സാമാന്യം സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും പാപ്പുകുട്ടി ഭാഗവതർ ചെറുപ്പത്തിൽ ക്ലേശങ്ങളുടെ വഴിദൂരം ഒരുപാട് യാത്ര ചെയ്തു. എല്ലാം ഒരു കലാകാരനായി ഒരു നാടിനു മുന്നിൽ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പാടാനും അഭിനയിക്കാനും അസാമാന്യമായ പാടവമുണ്ടായിരുന്നതുകൊണ്ട് കൊച്ചുപ്രായത്തിൽ തന്നെ നാടകാരംഗിലെ തിളങ്ങുന്ന താരമായി ഇദ്ദേഹം. അരങ്ങിൽ ആദ്യം അണിയേണ്ടി വന്നതെല്ലാം സ്ത്രീ വേഷങ്ങളായിരുന്നു. ഏതാണ്ട് 17 വയസ്സായി. ആ സമയത്ത് ഞാലക്കൽ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ്റെ ഉടമസ്ഥയിൽ വിഷയചരിത്രം എന്ന നാടകം അഭിനയിക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അതിൽ അഭിനയിക്കുന്നതിനെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഞാനതിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ റോള് സ്ത്രീപാട്ടായിരുന്നു. കാരണം മഗ്ദനെ മറിയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടി. കാരണം അന്ന് ഗ്ലാമറൊക്കെ ഉള്ള സമയമായിരുന്നു. തന്നെയല്ല, അക്കാലത്ത് സ്ത്രീകൾ ആരും രംഗത്ത് വരാത്തൊരു കാലഘട്ടമായിരുന്നു. പുരുഷന്മാർ തന്നെയാണ് സ്ത്രീപാട്ട് എടുത്തിരുന്നത്. അങ്ങനെ ആ നാടകത്തിൽ ഞാൻ മേരി മഗ്ദലിനായിട്ട് അഭിനയിച്ചു. അപ്പോൾ അന്ന് യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ബാബുലും ഉണ്ടായിരുന്നു ആ നാടകത്തിൽ. അപ്പോൾ കൂടാതെ വൈക്കം മണി, ഇവരെല്ലാം ആ നാടകത്തിലുണ്ട്. ഏതാണ്ട് 2 വർഷക്കാലം ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ചു. പിന്നെ ചങ്ങനാശ്ശേരിയിൽ മാധവനായരുടെ ഉടമസ്ഥയിലുള്ള സുഹൃത്ത് എന്ന നാടകത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നതിനാണ് എനിക്ക് അവസരം കിട്ടിയത്. പക്ഷേ അക്കാലത്ത് വൈദ്യുതിയില്ല, മൈക്കില്ല, 3 പെട്രോൾ ബാങ്ക്സിൻ്റെ വെളിച്ചത്തിൽ അടിയിലാണ് നടക്കുന്നത്. അപ്പോൾ അന്നത്ത് ഈ നായകൻ നായികയും പാടുന്നവരായിരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന മാവേലിക്കര എൻ പെണ്ണമ്മയായിരുന്നു. അങ്ങനെ സുഹൃത്ത് എന്ന നാടകത്തിൽ ഞങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. അഭിനയവും പാട്ടും സമം ചേർത്ത കലാപ്രവർത്തനമായിരുന്നു പാപ്പുകുട്ടി ഭാഗവതരുടേത്. പഴയ കാലത്ത് അല്പസ്വല്പം പാട്ടറിയുന്നവർക്ക് മാത്രമേ നാടകാരംഗിൽ അഭിനേതാക്കളായി പ്രവേശനം കിട്ടിയിരുന്നുള്ളൂ. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിരുന്ന ഇദ്ദേഹത്തിന് രംഗവേദിയിൽ തന്റെ ഭാഗം എന്നും ഗംഭീരമാക്കാൻ കഴിഞ്ഞിരുന്നു. അക്കാലത്ത് പാപ്പുകുട്ടി ഭാഗവതരുടെ പാട്ട് കേൾക്കാൻ മാത്രമായി തന്നെ നാടകങ്ങൾക്ക് ആള് കൂടുമായിരുന്നു. അക്കാലത്ത് ഈ നാടക ഗാനങ്ങൾ കൂടാതെ ഏതെങ്കിലും ഒരു സ്വാതീര കീർത്തനമോ ത്യാഗരാജ കീർത്തനമോ പാടണം. കാരണം ഇന്നത്തേക്കാൾ കർണാടക സംഗീതത്തിന് അന്ന് വളരെ പ്രാധാന്യമായിരുന്നു. അപ്പോൾ ഞാൻ പക്കാല എന്ന ത്യാഗരാജ കീർത്തനം എൻ്റെ മാസ്റ്റർ പീസാണ്. അപ്പോൾ ഈ നാടകം നടന്നുകൊണ്ടിരിക്കും, അവർ വിളിച്ചു പറഞ്ഞു ബാബുൽ സാർ ഒരു കീർത്തനം പാടണം. അങ്ങനെ ഞാൻ അന്ന് ഈ പക്കാല എന്ന കീർത്തനം പാടിക്കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടി എല്ലാം കിട്ടി. അങ്ങനെ എവിടെയെല്ലാം നാടകം നടക്കുന്നു അവിടെയെല്ലാം ഈ പക്കാല എന്ന കീർത്തനം പാടാതെ നാടകം അവസാനിപ്പിക്കാൻ ജനങ്ങൾ സമ്മതിച്ചിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് എൻ്റെ പ്രേമഗാനം എന്ന നാടകം നടന്നുകൊണ്ടിരിക്കുക, ബാബു സാർ കീർത്തനം പാടണം, എന്നിട്ട് നാടകം തുടങ്ങിയാൽ മതി. ഉടനെ ഞാൻ ആ കീർത്തനം പാടി. അത് കഴിഞ്ഞപ്പോൾ അത് നിറഞ്ഞ കയ്യടിയിലും കിട്ടി. അതിനുശേഷം 2-3 പേര് വിളിച്ചു പറഞ്ഞു ബാബു സാർ ഒരു ഹിന്ദി ഗാനം പാടണമെന്ന്. പക്ഷേ അന്ന് ഞാൻ പാടിയത് സൈഗാറിൻ്റെ സോജാ രാജു പാടിയെന്ന ഗാനമാണ്. ഇതങ്ങോട്ട് പാടിക്കഴിഞ്ഞപ്പോൾ നിറഞ്ഞ സ്ഥലത്തെ കയ്യടി വൺസുമോർ. പിന്നെ എവിടെയെല്ലാം നാടകങ്ങൾ കളിക്കുന്നു അവിടെയെല്ലാം പക്കാല എന്ന കീർത്തനവും ഈ സയ്യാറിൻ്റെ സോജാരാജുമായി പാടാതെ നാടകം അവസാനിപ്പിക്കാൻ ജനങ്ങൾ സമ്മതിച്ചിരുന്നില്ല. ഏതാണ്ട് 15,000-ൽ വേദികളിൽ ഈ കീർത്തനവും ഈ സോജാരാജുമായി. അങ്ങനെ ജനങ്ങൾ എനിക്ക് നൽകിയ ബഹുമതി പേരാണ് കേരള സയ്യാർ.